മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി എം കെ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ നാളെ ചുമതലയേൽക്കും, നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. നിലവിൽ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. 46-ാമത്തെ വയസ്സിലാണ് ഉപമുഖ്യമന്ത്രി കസാരയിലേക്ക് അദ്ദേഹം എത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവർ പറഞ്ഞിരുന്നു, അതായത് സ്റ്റാലിൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഒരു പുനഃസംഘടന മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഇത്തരമൊരു പ്രഖ്യാപനം വരുന്നതിന്, ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഉദയനിധി സ്റ്റാലിനും പറഞ്ഞിരുന്നു യുവാക്കൾക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഒരുക്കണമെന്നൊക്കെ. എന്തായാലും ആ ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഒരു തലമുറ മാറ്റം അല്ലെങ്കിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ളത് എല്ലാവരും തന്നെ തീർച്ചപ്പെടുത്തിയതാണ്. പക്ഷെ ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ഒരു രാത്രിയിൽ പെട്ടെന്ന് ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന ഒരു വാർത്ത, അങ്ങനൊരു ഒരു ലിസ്റ്റ് പുറത്തുവിടുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമെന്ന് പറയാവുന്നത്. മാത്രമല്ല നാളെ 3:30 പൊടുന്നനെ തന്നെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉണ്ടാകുമെന്നുള്ളതാണ് എം കെ സ്റ്റാലിൻ അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ 46-ാം വയസ്സിലാണ് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഒരു ഉപമുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൂടാതെ എം കെ സ്റ്റാലിൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് സംതൃപ്തി ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ, പുനഃസംഘടനകൾ തമിഴ്നാട് നിന്ന് ഉണ്ടാകും, അത് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അത് തൻ്റെ മകൻ്റെ ഒരു പ്രൊമോഷൻ ആയിരിക്കും എന്നുള്ള കാര്യവും ഏകദേശം എല്ലാവരും ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പുനഃസംഘടന ഉണ്ടാകും അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ്റെ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ 3:30 ഉദയനിധി സ്റ്റാലിനടക്കമുള്ള 3 പുതു മന്ത്രിമാരടക്കമുള്ള ആൾക്കാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് ഗവർണർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് ഗവർണർ അംഗീകാരവും നൽകിയിട്ടുണ്ട്. ഇതിൽ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ യുവജന കായികക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. അതിൽ തനിക്ക് ഉപമുഖ്യമന്ത്രി ആവാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ വീണ്ടും യുവാക്കൾ രംഗത്ത് വരണമെന്നുള്ളത് ഉദയനിധി സ്റ്റാലിനും നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. കൂടാതെ എം കെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകനിലേക്ക് തന്നെയാണ് ഈ ഒരു ബാറ്റൺ കൈമാറുന്നത് അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചുക്കാൻ ഏൽപ്പിക്കുന്നത് ഉദയനിധി സ്റ്റാലിലേക്ക് തന്നെയാണ്, മകനിലേക്ക് തന്നെയാണ്. ഒരു തലമുറ മാറ്റം എന്ന രീതിയിലേക്കാണ് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യവും വ്യക്തമാണ്. എന്തായാലും ഈ അർദ്ധരാത്രി സമയത്ത് അല്ലെങ്കിൽ ഈ രാത്രി സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു ലിസ്റ്റ് വരുന്നു അല്ലെങ്കിൽ നാളെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും സുപ്രധാന നീക്കമായി വരുന്നത്. അതിൽ തൻ്റെ 46-ാം വയസ്സിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഉദയനിധി സ്റ്റാലിൻ ഒരു ഉപമുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയായി തന്നെ തൻ്റെ ഒരു മികവും അല്ലെങ്കിൽ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ വലിയ തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ് ഉദയനിധി. അതുകൊണ്ട് ജനങ്ങൾ അത് സ്വീകരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് സ്റ്റാലിൻ അടക്കമുള്ളവർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭ പുനഃസംഘടനയുടെ കാര്യം പറയുമ്പോൾ 3 പുതിയ മന്ത്രിമാരാണ് ഈ ഒരു പുനഃസംഘടനയിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നത്. അതിൽ സെന്തിൽ ബാലാജിയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സെന്തിൽ ബാലാജി ഈ ജയലളിത മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അഴിമതി കേസിൽ ഉൾപ്പെടുകയും പിന്നീട് സ്റ്റാലിൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് ED സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ സെന്തിൽ ബാലാജിയെ ഒരു മന്ത്രിസഭയിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ മന്ത്രിയാക്കണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ശക്തമായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് തന്നെ സെന്തിൽ ബാലാജി വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടാവുമോ എന്നുള്ള കാര്യവും കണ്ടറിയണം. അതുപോലെ തന്നെ മറ്റു 2 മന്ത്രിമാർ കൂടി നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. അതോടൊപ്പം തന്നെ 3 മന്ത്രിമാരുടെ സ്ഥാനം തെറിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതായത് 3 പുതിയ മന്ത്രിമാർ വരുമ്പോൾ 3 മന്ത്രിമാരുടെ സ്ഥാനം തെറിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ സുപ്രധാന നീക്കങ്ങളാണ് ഈ രാത്രി സമയത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. എന്തായാലും നാളെ തന്നെ, നാളെ 3:30 തന്നെ ഉദയനിധി സ്റ്റാലിനടക്കമുള്ള ഉപമുഖ്യമന്ത്രിയായും മറ്റു മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നടക്കും. എന്തായാലും ഈ ചെറിയ പ്രായത്തിൽ ഒരു യുവജന സാന്നിധ്യം അല്ലെങ്കിൽ യുവ സാന്നിധ്യം എന്ന രീതിയിൽ തന്നെയാണ് ഉദയനിധി മുന്നോട്ട് വരുന്നത്. അതേസമയം പ്രതിപക്ഷത്തു നിന്ന് ഒരു മകനെ തന്നെ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാക്കുന്നു എന്നുള്ള വിമർശനങ്ങളും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും വലിയ സുപ്രധാന നീക്കം തന്നെയാണ് എം കെ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. അതായത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം അത് ഇങ്ങനെയാണ്, അതായത് കുടുംബവാഴ്ച എന്ന് പറയുന്ന ഒരു സംഗതി അവർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ 15 വർഷം മുൻപ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കരുണാനിധി ഉള്ള സമയത്ത്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു സ്റ്റാലിനെയും കൊണ്ടുവന്നത്, ഉപമുഖ്യമന്ത്രിയായി കൊണ്ടുവന്നത്.
വരുന്നു. അദ്ദേഹത്തിന് കരുണാനിധിക്ക് ആ സമയത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപമുഖ്യമന്ത്രിയായി കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രിയെ സഹായിക്കാനുള്ള ചുമതല ഉപമുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ തുടങ്ങിയ നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പാത തന്നെയല്ല ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സ്റ്റാലിനും ഈ പറഞ്ഞതുപോലെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡി എം കെയിൽ സ്വാധീനം വർദ്ധിക്കുകയല്ലേ ഉദയനിധിക്ക്? എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? സ്വാധീനം വർദ്ധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ താൻ പിതാവായിട്ടുള്ള മുഖ്യമന്ത്രി ആയിട്ടുള്ള എം കെ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അത്തരത്തിലുള്ള നീക്കങ്ങളാണ് അത് ഒരു മന്ത്രിയായി തന്നെ ഒരു പുതുമുഖമായി ഉദയനിധി സ്റ്റാലിൻ എത്തുമ്പോൾ തന്നെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ കായിക യുവജനക്ഷേമ വകുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കുന്നു. അതിൽ ആ വകുപ്പിൽ അല്ലെങ്കിൽ ആ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് ഉദയനിധി സ്റ്റാലിന് ശോഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ആദ്യഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നത് തന്നെയായിരുന്നു സ്റ്റാലിൻ ഈ മകനെ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അല്ലെങ്കിൽ കരുണാനിധി സ്റ്റാലിനെ കൊണ്ടുവരുമ്പോഴും ആ കാലഘട്ടങ്ങളിലൊക്കെ പ്രതിപക്ഷം ആയുധമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ കുടുംബ വാഴ്ച, അല്ലെങ്കിൽ വലിയ തരത്തിൽ മകനെയും പിതാവിനെയും ഒക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്കും മന്ത്രി കസേരയിലേക്കും ഒക്കെ കൊണ്ടുവരുന്നു എന്നുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും ഉപമുഖ്യമന്ത്രി അതും 46-ാം വയസ്സിൽ ഡി എം കെയിൽ പല നേതാക്കൾ ഉണ്ടായിട്ടും ഉദയനിധിയെ തന്നെ ഒരു പ്രമോഷൻ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളിലേക്ക് പൊടുന്നനെ അപ്രതീക്ഷിതമായി പല, അതായത് ഉപമുഖ്യമന്ത്രി എന്നൊരു സ്ഥാനം ആരും പ്രതീക്ഷിച്ചു കാണില്ല. കാരണം പല മാറ്റങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴും മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മറ്റ് പുതിയ വകുപ്പുകൾ ചേർക്കുന്നു എന്നൊക്കെ തന്നെയായിരുന്നു പാർട്ടി പ്രവർത്തകർ അടക്കം പ്രതീക്ഷിച്ചുണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി തന്നെയാണ് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തൻ്റെ മകനെ തന്നെ കൊണ്ടുവരുന്നത്. അതിൽ ഉദയനിധിയെ വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അല്ലെങ്കിൽ തൻ്റെ വകുപ്പ് കായിക യുവജനക്ഷേമ വകുപ്പിൽ ക്ഷോഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ 46-ാം വയസ്സിൽ പിതാവിൻ്റെ പിൻഗാമിയായി ഒരു ബാറ്റൺ കൈമാറുക എന്ന രീതി പോലെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് വലിയ തരത്തിൽ വിമർശന വിധേയമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്താണ് ഇതിൽ എം കെ സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എം കെ സ്റ്റാലിൻ്റെ രാഷ്ട്രീയ നീക്കം എന്താണ് എന്നുള്ള കാര്യം, അത് തൻ്റെ തലമുറയെ, അത് കരുണാനിധി അടക്കമുള്ള സ്റ്റാലിൻ അടക്കമുള്ള തൻ്റെ ഒരു കുടുംബ വാഴ്ച അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു സാന്നിധ്യം ഉറപ്പിക്കാനാണോ ലക്ഷ്യം, അല്ലെങ്കിൽ മറ്റെന്താണ് എം കെ സ്റ്റാലിൻ്റെ ലക്ഷ്യമെന്നത് കണ്ടു തന്നെ അറിയണം. എന്തായാലും പൊടുന്നനെയുള്ള ഒരു നീക്കം തന്നെയാണ്. നാളെ 3:30 ഗവർണറുടെ വസതിയിൽ വെച്ചായിരിക്കും സത്യപ്രതിജ്ഞ ഉണ്ടാവുക. അതിനുശേഷം എന്തായിരിക്കും ഒരു രാഷ്ട്രീയ നീക്കം, അല്ലെങ്കിൽ എം കെ സ്റ്റാലിന് എന്താണ് ഇത്തരത്തിലൊരു നീക്കത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടാതെ ഇത് ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഉപമുഖ്യമന്ത്രിയായി തൻ്റെ പിതാവിൻ്റെ കീഴിൽ അല്ലെങ്കിൽ പിതാവിൻ്റെ ഒരു സഹായം എന്ന രീതിയിൽ തന്നെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു പിതാവിനെ സഹായിയായി എത്രത്തോളം ശോഭിക്കാൻ വേണ്ടി ഉദയനിധി സ്റ്റാലിന് കഴിയും, ഉപമുഖ്യമന്ത്രിയായി എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ള കാര്യം കൂടി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതൊക്കെ മുന്നിൽ കണ്ട് തന്നെയായിരിക്കണം അധികം ക്ഷോഭിക്കാത്ത മന്ത്രിമാരെ പുറത്തു നിർത്തിക്കൊണ്ട് സെന്തിൽ ബാലാജി അടക്കമുള്ള പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നീക്കം സ്റ്റാലിൻ നടത്തുന്നത്. എന്തായാലും ഈ ഉദയനിധി സ്റ്റാലിൻ്റെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം, കൂടാതെ ഈ ED രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായിട്ടുള്ള, അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടുള്ള സെന്തിൽ ബാലാജിയുടെ ഒരു മന്ത്രിസ്ഥാനം, അതൊക്കെ പഴി കേൾക്കേണ്ടി വരും എം കെ സ്റ്റാലിൻ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് എം കെ സ്റ്റാലിൻ്റെ പല വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്ന എം കെ സ്റ്റാലിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ശരി, വ്യക്തമാണ് മേഘ്ന. എന്തായാലും തമിഴ്നാട് മന്ത്രിസഭയിൽ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുകയാണ് എം കെ സ്റ്റാലിൻ. ഉദയനിധി സ്റ്റാലിൻ നാളെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. നാളെ 3:30 ഉദയനിധി സ്റ്റാലിൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. അതുപോലെ തന്നെ കൈക്കൂലി കേസിൽ ജയിലിലായിരുന്ന സെന്തിൽ ബാലാജി വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങും നാളെ നടക്കും. ഇടവേള